നമസ്കാരം നരേന്ദ്രമോദിക്കെതിരെ രണ്ട് ദിവസത്തെ മഹാദേശീയ പണിമുടക്ക് വിജയിപ്പിച്ച സന്തോഷത്തിലായിരുന്നു കേരളത്തിലെ തൊഴിലാളികൾ കേരളത്തിലെ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു കാരണം കേരളത്തിൽ തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാരാണല്ലോ അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ തങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല ചെയ്യുന്നത് മുഴുവൻ ഫാസിസ്റ്റ് നരേന്ദ്രമോദിയാണ് എന്ന ഒരു ധാരണ കേരളത്തിലെ ഇടതുപക്ഷ തൊഴിലാളി സഖാക്കൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ പാർട്ടി ക്ലാസ്സുകളിൽ കേട്ട അബദ്ധ ധാരണകളെല്ലാം വെച്ചുകൊണ്ട് വലിയ രീതിയിൽ പണിമുടക്കിൽ പങ്കെടുക്കുകയും പാവപ്പെട്ട ജനങ്ങളെ വഴിയിൽ തടയുകയും ആശുപത്രിയിൽ പോവുകയായിരുന്ന ആളുകളെ തടഞ്ഞു നിർത്തുക റെയിൽവേ ജീവനക്കാരനെ തടഞ്ഞു നിർത്തുക പറയുന്ന ന്യായമെല്ലാം വളരെ രസകരമാണ് താങ്കൾ റെയിൽവേയിലാണല്ലോ ജോലി ചെയ്യുന്നത് ഈ റെയിൽവേ സംരക്ഷിക്കാനായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുടെ റെയിൽവേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്കും മടങ്ങിപ്പോകണമെന്നു വരെ നടു റോഡിൽ വലിയ രീതിയിൽ ഗുണ്ടായുസം കാട്ടിയ സഖാക്കൾ ഈ തൊഴിലാളി സഖാക്കൾക്കെല്ലാം ഇന്ന് അബദ്ധം പറ്റിയോ എന്ന് അവർക്കുതന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു കാരണം സമരം വലിയ രീതിയിൽ വിജയിപ്പിച്ച് സർക്കാരിൻ്റെ പ്രീതിയൊക്കെ നേടി ഇളമരം കരീബിനെതിരെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ പ്രസ്താവന വന്നു വീണ്ടും അതിനെതിരെ ഒരു സമരം കൂടി ചെയ്ത് അതൊക്കെ വിജയിപ്പിച്ച് ആവേശഭരിതരായി വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിൻ്റെ പ്രഖ്യാപനം കെ എസ് ആർ ടി സിയിൽ ഏതാണ്ട് ഏഴായിരം പേരെ ലേ ഓഫ് ചെയ്യും എന്നാണ് ഈ ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിരിച്ചുവിടൽ തന്നെയാണ് അതായത് ജോലി ഇല്ല ഈ ഏഴായിരത്തോളം തൊഴിലാളികൾക്ക് അവർ കഴിഞ്ഞ ദിവസം വരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയില്ല പകരം പകുതി ശമ്പളമാണ് പകുതി ശമ്പളം വാങ്ങി വീട്ടിലിരിക്കുക ഇതാണ് ബഹുമാനപ്പെട്ട തൊഴിലാളി സർക്കാരിൻ്റെ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം പണിമുടക്ക് കഴിഞ്ഞ് മോദിക്കെതിരെ പണിമുടക്ക് കഴിഞ്ഞ് മോദിയെ ഒന്ന് വിരട്ടി അതിൻ്റെ സന്തോഷത്തിലിരുന്ന തൊഴിലാളികൾക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് തൊഴിലാളി വർഗ്ഗ സർക്കാരിൽ നിന്നും ഏഴായിരം തൊഴിലാളികളുടെ കാര്യം ഉടനെ തന്നെ കട്ടപ്പോകയാണ് മുഴുവൻ ശമ്പളം തന്നെ സമയത്തിന് കിട്ടുന്നില്ല അപ്പോൾ പകുതി ശമ്പളം എന്ന് കിട്ടുമോ എപ്പോൾ കിട്ടുമോ എന്നറിയാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളണം അതാണ് പുതിയ തൊഴിലാളി വർഗ സർക്കാരിൻ്റെ പുതിയ തീരുമാനം അതിനോടൊപ്പം തന്നെ കേരളത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കാവുന്ന രീതിയിൽ കെ എസ് ഇ ബിയിൽ തൊഴിലാളികളിതാ സമരം ചെയ്യുകയാണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്ത് ക്ഷീണം മാറുന്നതിന് മുന്നേ മറ്റൊരു സമരം കൂടി ചെയ്യേണ്ടി വന്ന പാവപ്പെട്ട കെ എസ് ഇ ബിയിലെ തൊഴിലാളി സഖാക്കളുടെ കാര്യം വലിയ കഷ്ടമാണ് പക്ഷെ മോദിക്കെതിരെ സമരം ചെയ്തതുപോലെയല്ല തൊഴിലാളി വർഗ പാർട്ടിയുടെ ചെയർമാനെതിരെ അല്ലെങ്കിൽ വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാനെതിരെ സമരം ചെയ്താൽ വലിയ വലിയ ദോഷങ്ങളുണ്ടാകും പിരിച്ചുവിടും ആറുമാസത്തിനുള്ളിൽ ഈ സമരം ചെയ്ത എല്ലാ സഖാക്കളെയും പിരിച്ചുവിടാനാണ് വൈദ്യുതി ബോർഡ് തീരുമാനം ഇതിന് മന്ത്രിയോ അതുപോലെ തന്നെ സർക്കാരോ സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എമ്മോ ഇതുവരെ കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല സർക്കാരിൻ്റെ ബോർഡാണ് ആ ബോർഡിലെ ചെയർമാനാണ് ചെയർമാനെതിരെ പ്രതിഷേധിച്ചു ഈ പ്രതിഷേധം ന്യായമാണോ അന്യായമാണോ എന്നത് വേറെ കാര്യമാണ് വൈദ്യുതി ബോർഡിനെതിരെ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പല ആവശ്യങ്ങളും അന്യായമാണ് എന്ന് നമുക്കറിയാം വൈദ്യുതി ബോർഡിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ നടത്താൻ പാടില്ല സെക്യൂരിറ്റി ജീവനക്കാരൻ കേരള പോലീസിൽ നിന്നാകാൻ പാടില്ല അങ്ങനെ നിരവധി നിരവധി അന്യായമായ ആവശ്യങ്ങളെല്ലാം തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പാവപ്പെട്ട ചെയർമാൻ ഈ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കാരണം ആർക്കു വേണ്ടിയാണ് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടിയാണ് കാരണം കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെ അല്ലാതെ മറ്റൊരു കമ്പനിയില്ല കെ എസ് ഇ ബിയുടെ പ്രവർത്തനം താളം തെറ്റിയാൽ കേരളം മൊത്തം ഇരുട്ടിലാകും കെ എസ് ബിയുടെ സുരക്ഷാ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രഹസ്യ അന്വേഷണ ഏജൻസികൾ വരെ റിപ്പോർട്ട് നൽകിയതാണ് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു വിഭാഗത്തെ ഈ കെ എസ് ഇ ബിയുടെ സ്ഥാപനങ്ങൾക്കും ഡേറ്റാ സെൻറ്ററുകൾക്കുമെല്ലാം സുരക്ഷ നൽകാനായി നിയമിച്ചപ്പോൾ തൊഴിലാളി സംഘടനകൾക്ക് എന്തോ ഒരു പ്രശ്നം അതെന്താണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകില്ല പക്ഷേ എന്തായാലും ചെയർമാനെ വഴിയിൽ തടഞ്ഞു ഇതാ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും അടക്കം ഇപ്പോൾ സസ്പെൻഷനിലാണ് ഈ സമരത്തിൽ പങ്കെടുത്ത ഓരോ ജീവനക്കാരനെയും സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി പിരിച്ചുവിടാനാണ് ബോർഡ് യോഗം തീരുമാനമെടുത്തത് അങ്ങനെ കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന കേരള സർക്കാരിൻ്റെ രണ്ട് പ്രമുഖമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ തൊഴിലാളികൾ ഇത്രയും പാടുപെട്ട് രണ്ട് ദിവസം പട്ടിണിക്ക് ഇരുന്ന് സമരം ചെയ്തത് പക്ഷേ ഇതാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊഴിലാളികളെ ഘട്ടം ഘട്ടമായി പിരിച്ചുവിടുകയാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും നാൽപ്പതിനായിരത്തോളം ജീവനക്കാരുണ്ടായിരുന്നു പിണറായി വിജയൻ സർക്കാർ കെ എസ് ആ കേരളത്തിൻ്റെ അധികാരമേറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തിൽ താഴെയായി മാറിയിരിക്കുന്നു ഇനിയും ഒരു ഏഴായിരം ജീവനക്കാരെ പിരിച്ചുവിടുന്നു മൊത്തത്തിൽ പിരിച്ചുവിടലിൻ്റെ ഒരു വലിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടി ഇപ്പോഴും തൊഴിലാളികൾക്ക് ദേഷ്യം മുഴുവൻ നരേന്ദ്രമോദിയോടാണ് നരേന്ദ്രമോദി എന്ത് ചെയ്തിട്ടാണ് എന്നറിയില്ല എന്തായാലും എല്ലാ പൊതുമേഖലാ സംരക്ഷകർക്കും ഇളമരം കരീമിനും എല്ലാം ആശംസകൾ പുതിയൊരു സമരമുഖം തുറന്നു കിട്ടിയിരിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്ത് മതി വരാത്ത തൊഴിലാളി സുഹൃത്തുക്കൾക്കെല്ലാം എല്ലാ തൊഴിലാളി സഖാക്കൾക്കും ആശംസകൾ നിങ്ങൾക്ക് വീണ്ടും സംസ്ഥാന സർക്കാരിനെതിരെ തുറന്ന പോർമുഖം തുറന്ന സമരമുഖം നടത്താൻ ഒരവസരം ഒരു വലിയ അവസരം കൂടി വന്നു ചേർന്നിരിക്കുകയാണ് എല്ലാ തൊഴിലാളി സഖാക്കൾക്കും ലാൽസലാം വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്